ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ലേൺ വിത്ത് ദൃശ്യ റിനിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ചപ്പാത്തി, നാൻ, പൊറോട്ട, അതിൻ്റെയൊക്കെ കൂടെ ഒരു കറിയായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഒരുപാട് ഭയങ്കര ഗ്രേവി ടൈപ്പ് കറിയല്ല, ഇതേമാതിരി ഡ്രൈ സാധനങ്ങൾക്ക് കൂടെ പോകാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ചൈനീസ് ഡിഷാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടറാണ്. ഇതിൽ കാഷ്യൂസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിനി അധികം അങ്ങോട്ട് വൈകിക്കുന്നില്ല, നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ വീഡിയോ. നമുക്കിനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രൈ ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്യുക. ഇനി ഇത് കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 1/4 കിലോ ചിക്കന് വേണ്ടിയാണ് ഈ എടുക്കുന്നത്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി ആഡ് ചെയ്ത് കൊടുക്കണ ഒരു കളർ കിട്ടാനാണ്. ഇനി ഇതിലോട്ട് ഒരു മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഇച്ചിരി കൺസിസ്റ്റൻസി ലൂസ് ആവാൻ വേണ്ടി ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ബോൺലെസ് ചിക്കൻ ആണ്, നല്ല നീളത്തിൽ അരിഞ്ഞതാണേ. ഇതൊരു 250 ഗ്രാംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ, റെസ്റ്റ് ചെയ്യാൻ വെക്കണത് ഈ കോൺഫ്ലോറും മൈദ എല്ലാം കൂടി നന്നായിട്ട് പിടിക്കാനാണ്. കാരണം ഇതൊരു സ്റ്റാർട്ടർ റെസിപ്പി ആയതുകൊണ്ട് ചിക്കൻ നല്ല കോട്ടിങ് വേണം, നല്ലൊരു ക്രിസ്പി ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാൻ ഒഴിച്ചിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ഡീപ് ഫ്രൈ തന്നെ വേണ്ടി വരും. എന്നിട്ട് നന്നായിട്ട് മറിച്ചെടുക്കുക, ഒരു 6 to 7 മിനിറ്റ്സ് വേണ്ടി വരും. ഇനി ഇതേ എണ്ണ തന്നെ കുറച്ച് മാറ്റിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞത് ഇട്ടു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ നീളത്തിലരിഞ്ഞ 1 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇടുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വഴയണ്ട. ഇനി ഇതിലോട്ട് 1 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് സോട്ടാക്കിയാൽ മതി, ഒരുപാട് അങ്ങോട്ടിട്ട് വഴറ്റണ്ട. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ക്യാപ്സിക്കം കൂടി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ക്യാപ്സിക്കം പല കളറുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ലൈക്ക് യെല്ലോ, റെഡ്, ഗ്രീൻ എല്ലാം കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതൊന്ന് ഇതായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണോളം കുരുമുളകും 1 ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കാം, കാരണം സോസിനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഇതിൽ നമുക്ക് ഉപ്പ് ലാസ്റ്റ് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊരു 3 to 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 1 to 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സോസുകൾ. ഇനി നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് നന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സോസുകളെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടി തിളച്ച 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ 1 പിടി കശുവണ്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ട് റെഡിയായി. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നാൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റാ.